എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ കാര്യങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പുരോഗമിക്കുന്നത്. കൃഷ്ണദാസ് പക്ഷവും വി മുരളീധര പക്ഷവും തമ്മിലുള്ള അടി കാരണം ബി ജെ പി ആകപ്പാടെ ഉലഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് പാർട്ടിയെ കെട്ടുറപ്പോടെ കൊണ്ടുപോയി തിരഞ്ഞെടുപ്പിൽ ഒരു പരുവത്തിൽ എത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആലോചന. ഏതായാലും അമിത്ഷാ നാളെ കേരളത്തിൽ വരുമ്പോൾ ചേട്ടന്മാർക്ക് കിഴുക്കും അടിയുമൊക്കെ കൊടുത്ത് കാര്യങ്ങൾ നേരെയാക്കാനുള്ള ഒരു അവസാനവട്ട ശ്രമം അമിത്ഷാ നടത്തിക്കൂടാ എന്നില്ല. അങ്ങനെ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഒരുപക്ഷം വിട്ടുനിന്നു, സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നു, ശ്രീധരൻപിള്ള ഏകപക്ഷീയമായിട്ടാണ് ആ പട്ടിക ഇറക്കിയത് തുടങ്ങിയുള്ള അനവധി തർക്കങ്ങൾ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ സുവർണാവസരം തുലയ്ക്കാനുള്ള അനവധി അവസരങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തമ്മിൽ കലഹിച്ച് കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബി ജെ പിയുടെ പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള നമ്മുടെ സംസ്ഥാന വക്താവ് എം എസ് കുമാറിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ എം എസ് കുമാറാണ് അത്രേ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് അങ്ങനെ പാർട്ടിയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയതിന് കാരണം ഈ എം എസ് കുമാറാണെന്നാണ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത്. അപ്പോൾ പിന്നെ പി എസ് ശ്രീധരൻപിള്ള തയ്യാറാക്കിയ സാധ്യതാ പട്ടികയിൽ എങ്ങനെ കുമ്മനം ഉൾപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് ആരുത്തരം പറയും എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ കുമ്മനം രാജശേഖരൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കും എന്നുള്ള ആ സൂചന എം എസ് കുമാർ നൽകിയതെന്നാണ് എം എസ് കുമാറിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മറ്റൊരു വിഭാഗം ആരോപിക്കുന്നത് കുമ്മനം രാജശേഖരൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ചും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായ തിരുവനന്തപുരത്ത് ബി ജെ പി പ്രസിഡന്റ് ശ്രീധരൻപിള്ളയ്ക്ക് തന്നെ മത്സരിച്ചേക്കാമെന്നൊരു മോഹമുണ്ടായിരുന്നു എന്നാണ് മറുവിഭാഗം പറയുന്നത്. ഈ എം എസ് കുമാറിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തതിന് വേറെയും ചില കാരണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഈ ബി ജെ പിയുടെ മറ്റേ സമരപരിപാടികളൊക്കെ തന്നെ ആലോചിക്കുന്നതിൽ ഒരു തരത്തിലുള്ള കൂടിയാലോചനകൾ നടന്നില്ലായിരുന്നു. ശ്രീധരൻപിള്ളയും അല്ലെങ്കിൽ മറ്റ് നേതാക്കളൊക്കെ ചേർന്നായിരുന്നു അത്തരം പരിപാടികൾ നടപ്പിലാക്കിയത്. അതുകൊണ്ടാണ് ആ സമരം പരാജയപ്പെട്ടത് എന്ന ചില വിമർശനങ്ങളും ഈ എം എസ് കുമാറിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. അതാണ് മറ്റൊരു കാരണമായി വിശദീകരിക്കപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ അടപടലേ കാര്യങ്ങൾ ഒക്കെ തന്നെ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ കുഴപ്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെയാണ് നിങ്ങൾ നാളെ ഈ അമിത്ഷാ എത്തുമ്പോൾ നിങ്ങൾ എന്ത് വിശദീകരണമായിരിക്കും അദ്ദേഹത്തിന് മുന്നിൽ നിരത്തുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തത ഉണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന വക്താവിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അതിന് കാരണം കുമ്മനം എന്ന പേർ മിണ്ടിയതിനാണ് കാരണം കാണിക്കൽ നോട്ടീസ്. അപ്പോൾ ഇനി ബി ജെ പിയിൽ കുമ്മനത്തിൻ്റെ പേര് ആരും മിണ്ടരുത്. കാരണം ഒരു ഗവർണർ പദവിയിൽ ഇരുന്ന ആൾ തിരികെ രാഷ്ട്രീയത്തിലെത്തി അങ്ങനെ രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന ഒരു പതിവ് ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇനി ആരും കുമ്മനത്തിൻ്റെ പേര് മിണ്ടരുത്. ശ്രീധരൻപിള്ള കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു കളയും. നാമോ ഭാഗം.